Friends, welcome back to our channel Wealthy Life. കോവിഡ് നയൻറ്റീൻ ഇൻഫെക്ഷന് ശേഷം ഇന്ത്യയിൽ വൻതോതിൽ ബ്ലാക്ക് ഫംഗസ് ഇൻഫെക്ഷൻ വർദ്ധിച്ചു വരികയാണ് ഈ അവസരത്തിൽ ബ്ലാക്ക് ഫംഗസ് ഇൻഫെക്ഷൻ്റെ ട്രീറ്റ്മെൻറ്റിന് ഉപയോഗിക്കുന്ന ആംഫോടെറസിൻ ബി എന്ന ഡ്രഗ് നിർമ്മിക്കുന്ന സ്റ്റോക്കായ അല്ലെങ്കിൽ എന്ന ഡ്രഗ് നിർമ്മിക്കുന്ന കമ്പനിയായ അംബലാൽ സാരാബായിയുടെ സ്റ്റോക്കിൽ നമ്മൾക്ക് വളരെ വലിയ രീതിയിലുള്ള ഒരു പ്രൈസ് ഹൈക്ക് കാണാൻ സാധിച്ചു ലേറ്റസ്റ്റ് ഡി സി ജി എയുടെ അപ്രൂവൽ അല്ലെങ്കിൽ ലേറ്റസ്റ്റ് ഡി സി ജി ഐ റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഡ്രഗ് കൺട്രോളർ ജനറൽ ഓഫ് ഇന്ത്യ അഞ്ച് കമ്പനികൾക്ക് കൂടി ബ്ലാക്ക് ഫംഗസ് ട്രീറ്റ്മെൻറ്റിന് ഉപയോഗിക്കുന്ന ആംഫോടെറസിൻ ബി നിർമ്മിക്കാനുള്ള അപ്രൂവൽ നൽകിയിട്ടുണ്ട് ഇന്നത്തെ വീഡിയോയിൽ ഈ അഞ്ച് സ്റ്റോക്കിനെ കുറിച്ചും അതുപോലെ തന്നെ ഇതിൽ ഒരു സ്റ്റോക്കിന് കോവിഡ് നയൻറ്റീൻ മൈൽഡ് സിംറ്റം ട്രീറ്റ്മെൻറ്റിനും അതോടൊപ്പം തന്നെ കോവിഡ് നയൻറ്റീൻ വൈറസിന്റെ ട്രാൻസ്മിഷൻ തടയുന്നതിന് ഉപയോഗിക്കുന്ന മോൾനു പിരാവിർ എന്ന ഡ്രഗ് നിർമ്മിക്കാനുള്ള പെർമിഷൻ കൂടി ലഭിച്ചിട്ടുണ്ട് ഈ സ്റ്റോക്കിനെ കുറിച്ചുമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപ് വെൽത്തി ലൈഫ് എന്ന ചാനൽ നിങ്ങൾ ആദ്യമായാണ് വിസിറ്റ് ചെയ്യുന്നതെങ്കിൽ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ഫോർ ഗെറ്റിംഗ് ഇൻസ്റ്റൻറ്റ് സ്റ്റോക്ക് റെക്കമെൻഡേഷൻ ആൻഡ് റെഗുലർ മാർക്കറ്റ് അപ്ഡേറ്റ് ചാനലിൻ്റെ സൈഡിൽ നിന്നുള്ള സ്വിംഗ് ട്രേഡിന് ആവശ്യമായ അഡീഷണൽ ഇൻസൈറ്റ്സ് ലഭിക്കുന്നതിന് വേണ്ടി ജോയിൻ ബട്ടൺ എന്ന ഓപ്ഷൻ കൺസിഡർ ചെയ്യാവുന്നതാണ് ഡ്രഗ് കൺട്രോളർ ജനറൽ ഓഫ് ഇന്ത്യ അഞ്ച് ഫാർമസ്യൂട്ടിക്കൽ കമ്പനികൾക്കാണ് ബ്ലാക്ക് ഫംഗസ് ട്രീറ്റ്മെൻറ്റിന് ഉപയോഗിക്കുന്ന ആംഫോടെറസിൻ ബിയുടെ നിർമ്മാണത്തിനാവശ്യമായ അപ്രൂവൽ നൽകിയത് ഈ കമ്പനികൾ അലംഫിക് ഫാർമസ്യൂട്ടിക്കൽസ് എം ക്യു ആർ ഫാർമസ്യൂട്ടിക്കൽസ് ഗുഫിക് ബയോസയൻസ് ലൈക്ക ഫാർമസ്യൂട്ടിക്കൽസ് നാറ്റ്കോ ഫാർമ തുടങ്ങിയ കമ്പനികളാണ് ആൾറെഡി ആംബലൽ സാരാഭായി കൂടാതെ ആറ് വലിയ കമ്പനികൾ ഈ വാക്സിൻ അതായത് ആംഫോടെറസിൻ ബി എന്ന ഡ്രഗ് നിർമ്മിക്കുന്നുണ്ട് അവ ബി ഡി ആർ ഫാർമ ഭാരത് സെറം ആൻഡ് വാക്സിൻ മിലാൻ സൺ ഫാർമ സിപ്ല ലൈഫ് കെയർ തുടങ്ങിയ ബ്രാൻഡുകളാണ് ഈ ബ്രാൻഡുകളോട് അവരുടെ പ്രൊഡക്ഷൻ പ്രൊഡക്ഷൻ ഉയർത്തുന്നതിനും അതുകൂടാതെ ഫോറിനിൽ നിന്നും ഏകദേശം ആറ് ലക്ഷം വയലുകൾ ഈ ഡ്രഗിൻ്റെ ആറ് ലക്ഷം വയലുകൾ ഇമ്പോർട്ട് ചെയ്യുന്നതിനും മിനിസ്ട്രി ഓഫ് സ്റ്റേറ്റ് ഫോർ കെമിക്കൽസ് ആൻഡ് ഫെർട്ടിലൈസേഴ്സ് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇനി ഈ ഡിസീസിനെക്കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ സാധാരണ കോവിഡ് നയൻറ്റീൻ്റെ മോർട്ടാലിറ്റി റേറ്റ് നമ്മൾക്ക് മൂന്ന് ശതമാനം മുതൽ നാല് ശതമാനം വരെയുള്ള മോർട്ടാലിറ്റി റേറ്റാണ് കാണാൻ സാധിക്കുന്നത് പക്ഷേ ബ്ലാക്ക് ഫംഗസ് ഇൻഫെക്ഷനിൽ മോർട്ടാലിറ്റി ഴുപത്തഞ്ച് ശതമാനത്തിന് മുകളിലാണ് ഇതുകൂടാതെ ഈ ഡിസീസിനെ യൂണിയൻ ഹെൽത്ത് മിനിസ്റ്ററി എപ്പിഡമിക് ഡിസീസസ് ആക്ട് എയ്റ്റീൻ നയൻറ്റി സെവനിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതായത് രാജസ്ഥാൻ തെലങ്കാന തുടങ്ങിയ സ്റ്റേറ്റുകളിൽ ഈ ഡിസീസസിൻ്റെ ടോട്ടൽ നമ്പർ നൂറിന് മുകളിലാണ് അതായത് ഈ രണ്ട് സ്റ്റേറ്റുകളിലും എപ്പിഡമിക് സീരീസിൽ അല്ലെങ്കിൽ എപ്പിഡമിക് ഡിസീസിൻ്റെ കാറ്റഗറിയിലാണ് ബ്ലാക്ക് ഫംഗസ് ഡിസീസിനെ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇനി നമ്മൾ സംസാരിക്കുന്നത് മൈൽഡ് കോവിഡ് നയൻറ്റീൻ സിംറ്റംസ് ട്രീറ്റ്മെൻറ്റിന് ഉപയോഗിക്കുന്ന മോൾന്യു പിരാവീർ എന്ന ഡ്രഗിനെ അതായത് യുണൈറ്റഡ് സ്റ്റേറ്റിലെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ബയോമെഡിക്കൽ സയൻസ് ജോർജിയയിലെ റിസർച്ച് സ്കോളേഴ്സ് നേച്ചർ മൈക്രോബയോളജി എന്ന സയൻറ്റിഫിക് ജേർണലിൽ പ്രസിദ്ധീകരിച്ച റിപ്പോർട്ട് പ്രകാരം മൊഴിന് പിരാവീർ എന്ന ഡ്രഗിന് കോവിഡ് നയൻറ്റീൻ ട്രാൻസ്മിഷൻ ഇരുപത്തിനാല് മണിക്കൂറിനകം തടസ്സപ്പെടുത്താനുള്ള ശേഷിയുണ്ട് എന്നുള്ളതാണ് അതായത് പ്രീ ക്ലിനിക്കൽ ഡാറ്റ റിപ്പോർട്ട് പ്രകാരം സാർസ് കോവിഡ് ടു വൈറസുകളുടെ റെപ്ലിക്കേഷൻ തടയാൻ ശേഷിയുള്ള ഒരു ഡ്രഗ്ഗാണ് മോൾന് പിരാവീർ എന്ന ഡ്രഗ് ഈ ഡ്രഗ്ഗിൻ്റെ ഇന്ത്യയിൽ അല്ലെങ്കിൽ ഈ ഡ്രഗ് ഇന്ത്യയിൽ ഇമ്പോർട്ട് ചെയ്യുന്നത് നാറ്റ്കോ ഫാർമ എന്ന കമ്പനിയാണ് നാറ്റ്കോ ഫാർമ എന്ന കമ്പനി ഫ്രൈഡേയിൽ ഈ മെഡിസിൻ്റെ അല്ലെങ്കിൽ ഈ ഡ്രഗ്ഗിൻ്റെ ക്ലിനിക്കൽ ട്രയലുകൾ ആരംഭിച്ചു കഴിഞ്ഞു ഈ ക്ലിനിക്കൽ ട്രയലിൽ ഈ മെഡിസിൻ്റെ എഫിഷ്യൻസിയും അതുപോലെ തന്നെ സേഫ്റ്റിയുമാണ് കാണിക്കുന്നത് ഇനി പ്രീ ക്ലിനിക്കൽ ഡേറ്റ റിപ്പോർട്ട് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഇവിടെ കോവിഡ് നയൻറ്റീൻ വൈറസിൻ്റെ ആറന്നേ റെപ്ലിക്കേഷനെയാണ് മോൾന് പിരാവിർ എന്ന ഡ്രഗ് തടസ്സപ്പെടുത്തുന്നത് ഇതുവഴി വളരെ പെട്ടെന്ന് കോവിഡ് നയൻറ്റീൻ ട്രാൻസ്മിഷൻ നമ്മൾക്ക് തടസ്സപ്പെടുത്തുവാനും കൂടാതെ മൈൽഡ് കോവിഡ് നയൻറ്റീൻ സിംറ്റംസിൽ ഈ മെഡിസിൻ ഉപയോഗിക്കാനും സാധിക്കുന്നുണ്ട് പിന്നീട് ഈ മെഡിസിൻ്റെ മറ്റൊരു അഡ്വാൻറ്റേജ് ഈ മെഡിസിൻ ഓറൽ തെറാപ്പി വഴി ഉപയോഗിക്കാവുന്ന ാണ് അതായത് ടാബ്ലറ്റ് ഫോമിലും ഈ മെഡിസിൻ കോവിഡ് നയൻറ്റീൻ പേഷ്യൻസിന് നൽകാവുന്നതാണ് ഈ ന്യൂസ് വന്നതിന് ശേഷം നമ്മൾക്ക് ഫ്രൈഡേയിലെ ട്രേഡിംഗ് സെഷനിൽ നാറ്റ്കോ ഫാർമ എന്ന സ്റ്റോക്കിൽ വളരെ നല്ല രീതിയിലുള്ള ഒരു മൊമെന്റ് നമുക്ക് കാണാൻ സാധിക്കുകയുണ്ടായി നാറ്റ്കോ ഫാർമ എന്ന സ്റ്റോക്കിൻ്റെ പ്രൈസ് മൂവ്മെൻറ്റ് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ലാസ്റ്റ് ട്രേഡിംഗ് ഡേ ആയ ട്വൻറ്റി വൺ മെയ് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ഈ സ്റ്റോക്ക് തൊള്ളായിരത്തി നാൽപ്പത് രൂപ എന്ന റേഞ്ചിൽ ഓപ്പൺ ചെയ്യുകയും തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴ് രൂപ എന്ന എൻഡ്രോയ്ഡേ ഹൈ അത് സ്റ്റോക്കിൻ്റെ ഫിഫ്റ്റി ടു വീക്ക് ഹൈ കൂടിയാണ് ഈ ലെവലിലേക്ക് എത്തുകയും ചെയ്തിരുന്നു അതിനുശേഷം സ്റ്റോക്ക് തൊള്ളായിരത്തി എൺപത്തി ഏഴ് രൂപ എന്ന റേഞ്ചിലാണ് ക്ലോസിംഗ് നൽകിയത് അതായത് ലാസ്റ്റ് ട്രേഡിംഗ് സെഷനിൽ ഏകദേശം മുപ്പത് ശതമാനത്തോളം ഡെലിവറിയും നമ്മൾക്ക് ഈ സ്റ്റോക്കിൽ കാണാൻ സാധിച്ചു ഇനി സ്റ്റോക്കിലെ അപ്സല്യൂട്ട് റിട്ടേൺ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ വൺ വീക്കിൽ ഈ സ്റ്റോക്ക് ആറ് ശതമാനം റിട്ടേൺ വൺ മന്തിൽ പത്ത് ശതമാനം റിട്ടേൺ ത്രീ മന്തിൽ ട്വൻ്റി വൺ പെർസെൻറ്റേജ് റിട്ടേൺ വൺ ഇയറിൽ സിക്സ്റ്റി സിക്സ് പെർസെൻറ്റേജ് റിട്ടേൺ ഫൈവ് ഇയറിൽ നൂറ്റി പതിനെട്ട് ശതമാനം റിട്ടേൺ ആണ് തന്നത് ആൾമോസ്റ്റ് ഡെപ്റ്റി ഫ്രീ കാറ്റഗറിയിലുള്ള ഈ സ്റ്റോക്കിൻ്റെ മാർക്കറ്റ് ക്യാപ്പ് പതിനെണ്ണായിരത്തി അൻപത്തിരണ്ട് കോടി രൂപയാണ് സ്റ്റോക്കിൻ്റെ വാല്യൂഷൻ നോക്കുകയാണെങ്കിൽ സെക്ടറിൻ്റെ വാല്യൂഷനുമായി മാച്ച് ചെയ്യുന്ന വാല്യൂഷൻ തന്നെയാണ് അതോടൊപ്പം ഡിവിഡൻ എൽഡ് പൂജ്യം പോയിന്റ് ആറ് ശതമാനവും റിട്ടേൺ റേഷ്യോസ് നോക്കുകയാണെങ്കിൽ ആർ ഒ സി ഇ പതിനാല് പോയിന്റ് നാല് ശതമാനവും ആർ ഒ ഇ പന്ത്രണ്ട് പോയിന്റ് രണ്ട് ശതമാനവും ാണ് സ്റ്റോക്കിന്റെ ഫേസ് വാല്യൂ രണ്ട് രൂപയാണ് ഇനി ട്രേഡിൻ്റെ അല്ലെങ്കിൽ സ്റ്റോക്കിൻ്റെ ടെക്നിക്കൽ അനാലിസിസിലേക്ക് കടക്കാം മെമ്പേഴ്സ് ഓൺലി സ്റ്റോക്ക് റെക്കമെൻഡേഷനിൽ ഞാൻ ഈ സ്റ്റോക്ക് റെക്കമെൻഡ് ചെയ്തായിരുന്നു അതായത് ബാർസിറ്റി നീബുമായി ബാർസിറ്റി നീബ് ടാബ്ലറ്റ്സിൻ്റെ ഡിസ്ട്രിബ്യൂഷനുമായി നെറ്റ്കോ ഫാർമയുടെ പേര് വന്നപ്പോൾ നമ്മൾ തൊള്ളായിരം എന്ന റേഞ്ചിൽ ഈ സ്റ്റോക്ക് ബൈ ചെയ്യുകയും അതിനുശേഷം തൊള്ളായിരത്തി അൻപത് രൂപ എന്ന ടാർഗറ്റോടുകൂടി തൊള്ളായിരത്തി എൺപത് രൂപ അതുപോലെ ശേഷം തൊള്ളായിരത്തി എഴുപത്തിയഞ്ച് രൂപ എന്ന ടാർഗറ്റോട് കൂടി ഈ സ്റ്റോക്കിൽ ഒരു ട്രേഡ് എടുക്കുകയും ചെയ്തു സ്റ്റോക്ക് അല്പസമയം കണ്ടുപിടിച്ചു കൺസോൾട്ടേഷൻ ഫേസിൽ എത്തിയെങ്കിലും ലാസ്റ്റ് ട്രേഡിംഗ് സെഷനോട് കൂടി ഈ സ്റ്റോക്ക് നല്ല രീതിയിലുള്ളൊരു റിട്ടേൺ തിന്നതായിട്ട് ഞാൻ നല്ല രീതിയിലുള്ളൊരു റിട്ടേൺ മെമ്പേഴ്സിന് കിട്ടിയതായിട്ട് ഞാൻ കണക്കാക്കുന്നു ഇനി സ്റ്റോക്കിൻ്റെ ടെക്നിക്കൽ അനാലിസിസിലേക്ക് പോവുകയാണെങ്കിൽ പ്രത്യേകിച്ച് മന്ത്ലി ചാർട്ട് അനാലിസിസ് നോക്കുകയാണെങ്കിൽ രണ്ടായിരത്തി പതിനേഴ് രണ്ടായിരത്തി പതിനെട്ട് റേഞ്ചിൽ ഈ രണ്ടായിരത്തി പതിനേഴ് രണ്ടായിരത്തി പതിനെട്ട് ഇയറിൽ ഈ സ്റ്റോക്ക് തൊള്ളായിരത്തി എൺപത് രൂപ എന്ന റേഞ്ചിൽ എത്തുകയും അവിടെ നിന്നും ഈ സ്റ്റോക്ക് പിന്നെയും കൂൾ ഓഫ് ആവുകയാണ് ചെയ്തത് അതായത് കോവിഡ് നയൻറ്റീൻ പാൻഡമിക് സിറ്റുവേഷനിൽ ഈ സ്റ്റോക്ക് ഏകദേശം അഞ്ഞൂറ്റി ഇരുപത്തഞ്ച് രൂപ എന്ന ഫിഫ്റ്റി ടു വീക്ക് ഹൈൽ എത്തിയതിനു ശേഷം സ്റ്റോക്കിൽ നല്ലൊരു മൊമെൻ്റം കാണാൻ സാധിച്ചു സ്റ്റോക്ക് വീണ്ടും തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപ എന്ന റേഞ്ചിലേക്ക് എത്തി അതായത് സ്റ്റോക്കിൻ്റെ ഡെയിലി ചാർട്ട് അനാലിസിസ് പോവുകയാണെങ്കിൽ സ്റ്റോക്ക് ട്വൻറ്റി ഡേ എക്സ്പെൻഷ്യൽ മൂവിങ് ആവറേജ് റേഞ്ചിൽ സപ്പോർട്ട് എടുത്തതിന് ശേഷം സ്റ്റോക്കിൻ്റെ സ്റ്റോക്കിൽ നല്ല മൊമൻ്റം ബേസ്ഡ് അല്ലെങ്കിൽ ന്യൂസ് ബേസ്ഡ് മൊമൻറ്റം പ്രത്യേകിച്ചും മൊഴിന്യ്പാവിയാവരൻ്റെ ന്യൂസ് ബേസ്ഡ് മൊമൻറ്റം വന്നപ്പോൾ ഈ സ്റ്റോക്കിൽ വളരെ വലിയ ഒരു ബുള്ളിഷ് ബയിങ് ആണ് നമ്മൾക്ക് കാണാൻ സാധിച്ചത് സ്റ്റോക്കിൻ്റെ ആർ എസ് ഐ നോക്കുകയാണെങ്കിൽ എഴുപത്തൊന്ന് പോയിന്റ് നാല് മൂന്നും എം എഫ് ഐ നോക്കുകയാണെങ്കിൽ അറുപത്തെട്ട് പോയിൻറ്റ് ഒൻപത് മൂന്നുമാണ് അതായത് ആർ എസ് ഐയും അതുപോലെ തന്നെ മണി ഫ്ലോ ഇൻഡെക്സും ഹെവി ബുള്ളിഷ്നെസ്സിനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് വരും സമയങ്ങളിലും ഈ സ്റ്റോക്കിൽ നല്ല മൊമൻറ്റം റിലേറ്റഡ് ആയിട്ടുള്ള ന്യൂസ് വരികയാണെങ്കിൽ നമ്മൾ ഈ സ്റ്റോക്കിൽ ആയിരം രൂപയ്ക്ക് മുകളിൽ അല്ലെങ്കിൽ ആയിരത്തി അൻപത് മുതൽ ആയിരത്തി ഒരുന്നൂറ് വരെയുള്ള ടാർഗറ്റ് എയിം ചെയ്യാവുന്നതാണ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു താങ്ക്